കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ഇറച്ചിക്ക് ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. എലത്തൂർ പോലീസും ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാരണം എട്ടും പ്രാവശ്യം ഞാൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട് ചിക്കൻ, അപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു മണം ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് അങ്ങനെ ആയില്ല. കടയിൽ നിന്ന് ചത്ത കോഴികളെ പിടികൂടി. കടയിൽ അസഹ്യമായ ദുർഗന്ധമുണ്ട്. വില കുറച്ചാണ് ഇവിടെ കച്ചവടം നടത്തിയിരുന്നത്. അതിഥി തൊഴിലാളികളാണ് കടയിലെ ജീവനക്കാർ. മനസ്സിലാക്കാൻ സാധിച്ചത് ചത്ത കോഴി, പിന്നെ കുറച്ച് സ്മെല്ലുള്ള ഒരു കോഴിനെയാണ് കൊടുത്തത്. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയപ്പം കഴുകിയപ്പം ഭയങ്കര സ്മെല്ലുണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ കട പൂട്ടാനും പിന്നെ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടന്ന സംഭവമാണ്. ചിക്കൻ ഒരുപാട് വാങ്ങി കഴിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിൽ അധികവും കടയിലും ചിക്കൻ കിലോ 90, 100, 110, 120 എന്ന നിരക്കിൽ ഒരുപാട് ചിക്കനുകൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വാങ്ങി കൂട്ടി കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒരുപാട് വാർത്താ റിപ്പോർട്ടുകളിൽ തമിഴ്നാട്ടിലെ ഒരുപാട് ഫാമുകളിൽ ഒരു തരം പകർച്ചവ്യാധി രോഗങ്ങൾ വരികയും ഒരുപാട് കോഴികൾ ചത്തൊടുകയും ചെയ്തിരുന്നുണ്ട്. ചാവാനായ പകർച്ചവ്യാധി രോഗങ്ങൾ പെട്ട ഒരുപാട് കോഴികളെ എത്രയും പെട്ടെന്ന് വണ്ടികളിൽ കയറ്റി അന്യ സംസ്ഥാനങ്ങളിലേക്ക് സാധാരണ കടകളിൽ കൊടുക്കുന്ന റേറ്റിൽ നിന്ന് 70-80 രൂപ വരെ മാറ്റം വരുത്തി കച്ചവടക്കാർക്ക് വില കുറച്ച് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കച്ചവടക്കാർ അത് വാങ്ങുകയും ആ വാങ്ങുന്ന കൂട്ടത്തിൽ പകർച്ചവ്യാധികളിൽ പെട്ട കോഴികളെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരുപാട് കോഴികൾ ചാവുകയും ചെയ്യുന്നുണ്ട്. അത്തരം ചത്ത കോഴികളെ വീണ്ടും വില കുറച്ച് വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരുപാട് കടകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്ന് ഒരുപാട് വാർത്താ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട വീഡിയോ നമ്മുടെ സ്വന്തം കോഴിക്കോട് നടന്ന ഒരു സംഭവമാണ്. കടകളിൽ ചത്ത കോഴികളെ കട്ട് ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന വാർത്ത. ഇതിനിടയിൽ മാന്യമായി നല്ല നിലയിൽ നല്ല കോഴികളെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് കടക്കാരും ഇതിനിടയിൽ കുടുങ്ങുന്നുണ്ട്. നമ്മളൊരു മേഖലയിൽ പണിയെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ മേഖലയിൽ നല്ല നിലയിൽ ബിസിനസ് ചെയ്യുന്ന നല്ല നിലയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇത് അവർക്കും കൂടി ഒരു തിരിച്ചടിയാണ് എന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നമ്മളൊക്കെ ചിക്കൻ വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ വാർത്താ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വാസമുള്ള നല്ല സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ചിക്കൻ വാങ്ങുകയും കഴിക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ചിക്കൻ വാങ്ങുന്നവർക്ക് തന്നെ അതൊരു വിഷമം വരുന്ന സംഗതിയാണ്. ഏതൊരു വാർത്തയിൽ നമ്മൾ കണ്ട് ഇത് കൊണ്ടുവരുന്ന ഇടനിലക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ വളരെ കറക്റ്റായി പറയുന്നുണ്ട്, തമിഴ്നാട്ടിലെ ഫാമുകളിൽ ഒരു തരം പകർച്ചവ്യാധി രോഗങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴികൾക്ക് ഇത്രയും വില കുറഞ്ഞത് എന്ന്. ആ കൊണ്ടുവരുമ്പോൾ തന്നെ ചത്തുപോയ കോഴികളടക്കം വാങ്ങിക്കൂട്ടുന്ന കടകളുമുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മളൊക്കെ രണ്ട് ദിവസം മുന്നേ സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമുക്ക് വിശ്വാസമുള്ള ആളുകളെ അടുത്ത് നിന്ന് ചിക്കൻ വാങ്ങുകയും കഴിക്കുകയും ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ പണിയെടുക്കുന്നവർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന മറ്റുള്ളവർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ് എന്നത് മനസ്സിലാക്കുകയും നല്ല നിലയിൽ കച്ചവടം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വില കുറഞ്ഞ് ചിക്കൻ നമ്മുടെ നാടുകളിൽ എത്താനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. സാധാരണ നോർമൽ വിലയിൽ നമുക്ക് കിട്ടുന്ന ചിക്കനിൽ നിന്ന് 100-120 രൂപ വരെ കുറച്ച് നമുക്ക് ചിക്കൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു സംഗതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും ഒറ്റയടിക്ക് 90 രൂപ വരെ ചിക്കൻ നമ്മുടെ നാടുകളിൽ വിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് ചിക്കൻ വാങ്ങുക, കഴിക്കുക. ഇത്തരത്തിലുള്ള കടകൾ നമ്മുടെ നാടുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതേമാതിരി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അത്തരത്തിലുള്ള കടകൾ നിയമപ്രകാരം അത് പൂട്ടിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.